കരുണയുടെ മിന്നലേറ്റ് ഹൃദയം പിളർന്നവൻ. നമുക്കിപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലെ ചില കഥകൾ പരിചയപ്പെടാം. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെയും 11-ാമത്തെയും അധ്യായങ്ങൾ പരിഗണിച്ചാൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു രൂപവും യേശു നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഭാവതലവും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 10-ാമത്തെ അധ്യായത്തില് രണ്ട് പ്രധാനപ്പെട്ട കഥകൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഒന്ന്, നല്ല സമരിയാക്കാരന്റെ കഥയാണ്. ആ കഥ പരിശോധിക്കുന്നതിന് മുമ്പ് അതിനുശേഷമുള്ള രണ്ട് കഥകൾ ഞാനിന്ന് പരിചയപ്പെടുത്തട്ടെ. നല്ല സമരിയാക്കാരന്റെ കഥ കഴിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നത് യേശു മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്ടിലിരിക്കുന്ന ഒരു കഥയാണ്. അത് കഴിഞ്ഞ് 11-ാം അധ്യായം തുടങ്ങുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ്. യേശു തനിയെ ഒരു മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ശിഷ്യന്മാർ വരുന്നു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഈ മൂന്ന് സംഭവങ്ങൾ ഒന്ന് നിരത്തി വെച്ച് നോക്കുക. നല്ല സമരിയാക്കാരന്റെ കഥ, യേശു മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്ടില് പിന്നെ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ മധ്യത്തിലെ കഥ നോക്കുക. 10-ാമത്തെ അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. യേശു മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ ചെന്നപ്പോൾ, ലാസറിന്റെ സഹോദരിമാരായിരുന്നല്ലോ ഈ മർത്തായും മറിയവും. മർത്ത യേശുവിന് വിഭവങ്ങൾ ഒരുക്കുകയായിരുന്നു അടുക്കളയില്. മറിയമാകട്ടെ യേശുവിന്റെ കാൽക്കിലിരുന്ന് വചനം കേൾക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മർത്താക്ക് ദേഷ്യം വന്നു. എത്ര നേരമായി അവള് കർത്താവിന് കാൽക്കിലിരുന്ന് വചനം കേൾക്കുന്നു, സ്വര പറഞ്ഞിരുന്നാൽ മതിയോ, എന്നെ സഹായിക്കണ്ടേ. അതുകൊണ്ട് യേശുവിനോട് മർത്ത സ്വരമുയർത്തി പറഞ്ഞു, അവളോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറയൂ, നിങ്ങളിങ്ങനെ മുഴുവൻ നേരം വർത്താനം പറഞ്ഞാൽ മതിയോ, എന്റെ കൈ കഴച്ചു പണിയെടുത്ത്. മർത്തായെ തിരുത്തിക്കൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, ഒറ്റ കാര്യമേ പ്രധാനപ്പെട്ടതായി വേണ്ടു, മറിയം അക്കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനർത്ഥം ഇങ്ങനെയാണ്, നീ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കണം എന്നൊക്കെ വിചാരിച്ച് ഉത്കണ്ഠ വേണ്ട, പ്രധാനമായ ഒരു കാര്യമേ ഇപ്പോ ആവശ്യമുള്ളൂ, അത് മറിയം ഏറ്റെടുത്തിരിക്കുകയാണ്. നീയും നിന്റെ പണിയൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കുക. അപ്പോൾ എന്താണ് അവിടെ കാണുന്ന കഥയുടെ ചുരുക്കം? രണ്ട് മനോഭാവങ്ങളുണ്ട്. ചിലര് വിചാരിക്കുന്നു പ്രവർത്തനമാണ് എല്ലാം, വർക്കഹോളിക്, എല്ലാം പ്രവർത്തിക്കണം. ചിലര് വിചാരിക്കുന്നു പ്രാർത്ഥനയാണ് എല്ലാം. മറിയം വിചാരിക്കുന്നു പ്രാർത്ഥനയാണ് എല്ലാം, കർത്താവിന് കാൽക്കലിരിക്കുന്നതും ദേവാലയത്തിലിരിക്കുന്നതും ധ്യാനങ്ങൾക്ക് പോകുന്നതും അതാണ് എല്ലാം. ചിലര് വിചാരിക്കുന്നു അതിന് ആവശ്യമില്ല, എല്ലാം പ്രവർത്തനമാണ്, പ്രാർത്ഥന ആവശ്യമേ ഇല്ല. ഇങ്ങനെ വിചാരിക്കുന്ന രണ്ട് തരം വ്യക്തികളാണ് ലോകത്തുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മുമ്പുള്ള കഥയും പിമ്പുള്ള കഥയും നോക്കുമ്പോൾ, സമരിയാക്കാരന്റെ കഥയില് ഒരു നിയമജ്ഞൻ, മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ള വ്യക്തി യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ നിയമജ്ഞന്റെ ജോലി എന്താണ്? മറിയത്തിന്റെ ജോലി പോലുള്ള ജോലിയാണ്. എന്താണ്? വചനം പഠിപ്പിക്കുക, വചനം ധ്യാനിപ്പിക്കുക. അദ്ദേഹം മോശയുടെ നിയമത്തില് അവഗാഹമുള്ള, എല്ലാ സമയവും ദേവാലയത്തിലോ സിനഗോഗിലോ വചനം പ്രഘോഷിക്കുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ നിയമജ്ഞൻ. അയാളോട് യേശു അവസാനം എന്താ പറഞ്ഞത്? നീയും പോയി ആ നല്ല സമരിയക്കാരനെ പോലെ നന്മ ചെയ്യുക. 24 മണിക്കൂറും കർത്താവിന് സന്നിധിയിൽ ഇരിക്കണമെന്ന് വിചാരിക്കുന്ന വ്യക്തികളോട് യേശു പറയാണ്, നല്ല സമരിയാക്കാരനെ പോലെ പോയി നന്മ ചെയ്യുക. മർത്ത എന്ന വ്യക്തി 24 മണിക്കൂറും പ്രവർത്തിക്കുക, നന്മ ചെയ്യുക എന്ന് മാത്രം വിചാരിക്കുന്ന വ്യക്തിയോട് യേശു പറയാണ്, നീ വന്ന് ഇവിടെ ഇരുന്ന് വചനം കേൾക്കുക. വളരെ സന്തുലിതാവസ്ഥയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് യേശുവിൻ്റെത്. പ്രാർത്ഥനയെയും പ്രവർത്തനത്തെയും എങ്ങനെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാം എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഞാനൊന്ന് ആവർത്തിക്കട്ടെ, നല്ല സമരിയാക്കാരന്റെ കഥ, മർത്തായുടെയും മറിയത്തിൻ്റെയും കഥ, പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനം. ഇങ്ങനെ മൂന്ന് കഥകള്
ഒന്നിനെ പറയ ഒന്നായി ലൂക്ക അവതരിപ്പിക്കുന്നതിന് കാരണം യേശുവിന് വളരെ സന്തുലിതാവസ്ഥയിലുള്ള മനോഭാവം ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കാനാണ്. 24 മണിക്കൂറും പ്രാർത്ഥനയുമായി കഴിയുന്ന വ്യക്തിയോട് പോയി നന്മ ചെയ്യുക എന്നും നന്മ മാത്രം ചെയ്യുന്ന വ്യക്തിയോട് ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കുക എന്നും യേശു പഠിപ്പിക്കുകയാണ്. ഇതാണ് യേശുവിൻ്റെ മനോഭാവത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് ഞാൻ സൂചിപ്പിച്ചത്. നമുക്കിപ്പോൾ ഈ നല്ല സമരിയക്കാരൻ്റെ കഥയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ധാരാളം കേട്ടിരിക്കുന്ന ഈ കഥയിൽ ഒരുപാട് സംഗതികൾ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനാൽ ഈ കഥ വളരെ ശ്രദ്ധയോടെ തന്നെ നമുക്ക് മനസ്സിരുത്തി തന്നെ പഠിക്കാം. ഒന്നാമത്തെ സംഗതി, ഒരു മനുഷ്യൻ ജെറൂസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് യേശു പറയുന്നത്. ജെറൂസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക്, മറിച്ചല്ല, ജെറിക്കോയിൽ നിന്ന് ജെറൂസലേമിലേക്ക് അല്ല, ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക്. അത് താഴോട്ടിറങ്ങുന്ന ഒരു പാതയാണ്. കള്ളന്മാരും കവർച്ചക്കാരും ധാരാളം ഉണ്ടായിരുന്നു ആ വഴിയിൽ. അയാള് അങ്ങനെ പോകുന്ന സമയത്ത് കവർച്ചക്കാര് വന്ന് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കി, അവന്റെ വസ്തുവകളെല്ലാം അപഹരിച്ചു. മുക്കാഭാഗം ജീവൻ പോയി വഴിയരികിൽ കിടക്കുകയാണ് ഈ മനുഷ്യൻ. ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന ഒരു യഹൂദൻ. യേശു പറയുകയാണ്, ആ വഴിയെ ഒരു പുരോഹിതൻ വന്നു. ആ വഴിയെ എന്താണ് അർത്ഥം? ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന വഴിയെ ഒരു പുരോഹിതൻ വന്നു എന്നാണ്. പലപ്പോഴും നമ്മൾ വ്യാഖ്യാനിച്ച് കേൾക്കുന്നത്, ഓ പുരോഹിതന് ഇങ്ങനെ മരിച്ച പോലെ കിടക്കുന്ന വ്യക്തിയെ തൊടാൻ പാടില്ലെന്നും, തൊട്ടുകഴിഞ്ഞാൽ അശുദ്ധനാകുമെന്നും, കാരണം അശുദ്ധനായാൽ പൂജയർപ്പിക്കാൻ പറ്റില്ല, ബലിയർപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പുരോഹിതൻ ഒഴിഞ്ഞു മാറിപ്പോയതെന്നുമാണ്. അത് ശരിയായ വ്യാഖ്യാനമല്ല. കാരണം ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള വഴിയെ, ആ വഴിയെ പുരോഹിതൻ വന്നു എന്നാണ്. എന്ന് വെച്ചാൽ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കാണ് പുരോഹിതൻ പോകുന്നത്, പൂജയർപ്പിക്കാനല്ല, ബലി കഴിഞ്ഞാണ് പോകുന്നത്. അതിനാൽ അശുദ്ധനാകും എന്നൊരു ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. പുരോഹിത ഗണത്തിൽ തന്നെ താഴ്ന്ന ജോലി ചെയ്തിരുന്ന ഒരു കൂട്ടരാണ് ലേവായര്. ഈ പുരോഹിതന് പിന്നാലെ ഒരു ലേവായനും വന്നു. അയാളുടെയും പ്രശ്നം ഇതുതന്നെയാണ്. എന്താണ് പുരോഹിതന്റെയും ലേവായന്റെയും പ്രശ്നം? അവരെ വളരെ കാഠിന്യമുള്ളവരായി, ഹൃദയകാഠിന്യമുള്ളവരായി നമ്മൾ ചിത്രീകരിക്കരുത്. അതൊന്നും ആയിരുന്നില്ല അവരുടെ പ്രശ്നം. പ്രശ്നം എന്താണ്? നമ്മുടെ റോഡിൽ ഒരു ആള് അപകടത്തിൽപ്പെട്ടാൽ നമ്മൾ എന്താ സഹായിക്കാത്തെ? ഹൃദയകാഠിന്യമുള്ളത് കൊണ്ടാണോ? അല്ല, പേടിയാണ്. ഇതിന് പിന്നാലെ പോയാൽ പൊല്ലാപ്പ, പോലീസ്, കോടതി, ആർക്ക് പറ്റും ഇതിനൊക്കെ? മനുഷ്യരെ സഹായിക്കാതിരിക്കുന്നതിന് കാരണം ഹൃദയകാഠിന്യമല്ല, നന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേടി. അതിന്റെ പിന്നാലെ ഇല്ലേ പൊല്ലാപ്പുണ്ടാകും എന്ന പേടി. മാത്രമല്ല, പുരോഹിതന്മാർക്കും ലേവായന്മാർക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്താ ചെയ്യേണ്ടെന്ന് കൃത്യമായിട്ട് അറിയൂല. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ തലയിച്ച് വീണാൽ പുരോഹിതനായ ഞാനാണോ അതോ ചുമട്ടുകാരനായ കൂലിപ്പണിക്കാരനായ ഒരാളാണോ പെട്ടെന്ന് സഹായിക്കാൻ വരിക? കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്. കാരണം അയാൾക്ക് അങ്ങനത്തെയുള്ള അനുഭവങ്ങൾ ശീലമാണ്, പുരോഹിതന് അത്ര ശീലമല്ല. ഈ പുരോഹിതനും ലേവായനും ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാതിരുന്നതിന് കാരണം രണ്ടാണ്: ഒന്ന് പേടി, രണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ഘട്ടത്തിൽ അറിഞ്ഞുകൂടാ. ആ വഴിയെ ഒരു സമരിയക്കാരൻ വരുന്നു. ആരാണ് സമരിയക്കാര്? അവരുടെ ചരിത്രപരമായ എല്ലാ വിശദാംശങ്ങളിലേക്കും നമ്മളിപ്പോൾ പ്രവേശിക്കേണ്ടതില്ല. രണ്ട് സംഗതികൾ മാത്രം ഓർത്താൽ മതി. മുൻപൊരു പ്രഭാഷണത്തില് നമ്മൾ കണ്ടതാണ്, യേശുവും ശിഷ്യന്മാരും സമരിയായവരുടെ കടന്നു പോകുമ്പോള് സമരിയക്കാര് യേശുവിനെയും ശിഷ്യന്മാരെയും അവഹേളിച്ചു. അപ്പോൾ ഇടിമുഴക്കത്തിന്റെ മക്കളായ യാക്കോബും യോഹന്നാനും സ്വർഗത്തിൽ നട്ടയിറങ്ങി അവർ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ യഹൂദന്മാരും സമരിയക്കാരും തമ്മിൽ എന്തുമാത്രം ശത്രുതയുണ്ടായിരുന്നുവെന്ന് ആ ഒറ്റ വാക്യത്തിൽ വ്യക്തമാണ്. സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി സമരിയക്കാരെ നശിപ്പിക്കണം
എന്ന് യഹൂദന്മാരെ കണക്കാക്കിയിരുന്നു. ഇത് ബൈബിളിലെ ഒരു കഥ, ചരിത്രപരമായ ഒരു കഥ കൂടി ഞാൻ പറയാം. ക്രിസ്തു ജനിച്ച ആ കാലയളവിൽ, എന്ന് വെച്ചാൽ BC 7, അത് കഴിഞ്ഞ ഒരു 10 വർഷത്തോളം കഴിയുമ്പോൾ, 7, 6, 9 ഇടക്ക്, കൃത്യം ഡേറ്റ് നമുക്ക് അറിയില്ല, 7, ക്രിസ്തുവർഷം 6, 9 ഇടക്ക് ആ കാലയളവിൽ സിമിത്തേരിയിൽ നിന്ന് അസ്ഥിക്കഷ്ണങ്ങളും മറ്റും എടുത്ത് ജെറൂസലേം ദേവാലയത്തിന് മുഴുവൻ വിതറി സമരിയക്കാര്. ജെറൂസലേം അല്ല ദേവാലയം വേണ്ടതെന്നും മോശ വിശുദ്ധ പാത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് ഗരിസം മലയിലാണ് എന്നും, സമരിയായിലാണ് ഗരിസം മല, അതിനാൽ യഥാർത്ഥ ആരാധന ഈ മലയിലാണ്, ഗരിസം മലയിലാണ്, ജെറൂസലേം മലയിലല്ല എന്നും ഇവര് തെളിയിക്കാൻ വേണ്ടി യഹൂദന്മാർക്കെതിരെ ആ ദേവാലയം അശുദ്ധമാക്കാനായി അത്യകഷ്ണങ്ങളും തലയോട്ടിയുമെല്ലാം സിമിത്തേരിയിൽ നിന്നെടുത്ത് ദേവാലയത്തിൽ വിതറി. അത് യഹൂദന്മാരും സമരിയക്കാരും തമ്മിലുള്ള ശത്രുത വളരെയധികം വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ശത്രുക്കളായി കഴിഞ്ഞിരുന്ന യഹൂദന്മാര്, ആ യഹൂദന്മാരിൽ ഒരുവനാണ് അവിടെ അർദ്ധപ്രാണനായി കിടക്കുന്നത്. സമരിയക്കാരന് ഈ യഹൂദരോട് ദേഷ്യമുണ്ട്, യഹൂദർക്ക് സമരിയക്കാരോട് അമർഷമുണ്ട്, ശത്രുക്കളാണ്, ജന്മശത്രുക്കൾ. ആ വഴിയാണ് സമരിയക്കാരൻ വരുന്നത്. അന്ന് ആരാണ് അയൽക്കാരൻ എന്ന ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം ഇങ്ങനെയാണ് നൽകപ്പെട്ടിരുന്നത്: സ്വന്തം മതത്തിൽപ്പെട്ട വ്യക്തികൾ, അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ടവര്, അതുമല്ലെങ്കിൽ സ്വന്തം സമുദായത്തിനുള്ളിൽ വസിക്കുന്ന വിദേശികൾ, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ അയൽക്കാരായി പരിഗണിക്കാൻ പാടില്ലെന്നാണ്. ഒരേ വിശ്വാസവും ഒരേ ജാതി, ഒരേ മതം, അല്ലെങ്കിൽ ഒരേ സമുദായം, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അംശമില്ലെങ്കിൽ അവനെ അയൽക്കാരനായി കാണാൻ കഴിയില്ല. അപ്പോഴാണ് ശത്രുക്കളായി കഴിയുന്ന, ഒരേ മതമല്ല, ഒരേ ജാതിയല്ല, ഒരേ സമുദായമല്ല, ശത്രുക്കളാണ്, ജന്മശത്രുക്കൾ. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, ശത്രുവായ ഒരു മനുഷ്യനാണ് അവിടെ അർദ്ധപ്രാണനായി കിടക്കുന്നത്. ഈ സമരിയക്കാരൻ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവനെ കണ്ട് മനസലിഞ്ഞ് എന്നാണ്. മനസലിഞ്ഞ്, അത് വളരെ ദുർബലമായൊരു പരിഭാഷയാണ്. അതിന്റെ ഗ്രീക്ക് എസ്പ്ലാങ്കിനി സൊമായ് എന്നാണ്, എസ്പ്ലാങ്കിനി സൊമായ്. അതിന് ഹെബ്രായ പദം റഹം എന്നാണ്, റഹം. രണ്ട് വാക്കുകളും ഉപയോഗിക്കുന്നത് സ്ത്രീയുടെ ഗർഭപാത്രത്തിനാണ്. അപ്പോൾ മനസ്സലിഞ്ഞ് എന്നതിന് പകരം ഗർഭപാത്രം പൊട്ടിപ്പിളർന്ന് എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഗർഭപാത്രമില്ലാത്തതിനാൽ അവന്റെ കുടല് പുറത്തു ചാടി എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. അതായത് കരുണയുടെ മിന്നലേറ്റ് അയാളുടെ ഉദരം പൊട്ടിപ്പിളർന്ന് കുടല് പുറത്ത് ചാടി. ഗർഭപാത്രം പൊട്ടിപ്പിളർന്നാൽ കുഞ്ഞിന് പുറത്തു വരാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ട് ഇയാളുടെ ഉദരം പിളർന്ന് കുടല് പുറത്ത് ചാടി എന്ന് വെച്ചാൽ അയാൾക്ക് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. അവനാണ് യഥാർത്ഥ അയൽക്കാരൻ. മറ്റൊരുത്തൻ ആവശ്യത്തിലിരിക്കുന്നത് കാണുമ്പോൾ കരുണയുടെ മിന്നലേറ്റ് ആഘാതമേറ്റ് ഹൃദയം പൊട്ടിപ്പിളരണം, ആത്മാവ് പിളരണം, കുടല് പുറത്തു ചാടണം, കാരുണ്യത്തിന്റെ പ്രവൃത്തി പുറത്തു ചാടണം. അങ്ങനെയുള്ളവനാണ് വാസ്തവത്തിൽ അയൽക്കാരൻ എന്നാണ് ഈ കഥയുടെ പൊരുള്. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ചെന്ന് അവനെ എടുത്ത് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് കഴുതപ്പുറത്ത് കയറ്റി അയാളുടെ സ്നേഹിതനായിരുന്ന ഒരു സത്രത്തിൽ കൊണ്ടുചെന്നാക്കി. ഈ കഥ ഒന്ന് മുഴുമിപ്പിച്ചിട്ട് ഞാൻ ഈ കാരണത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. ആ സത്രക്കാരനോട് സമരിയക്കാരൻ പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതൽ എന്തെങ്കിലും ചെലവാക്കുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ പണം തരാം, അത്യാവശ്യം ഇത്ര പണം പിടിച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് പണം കൊടുത്തു. നീ ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം, കുറച്ച് പണം പിടിച്ചോളൂ,
കൂടുതൽ ചെലവാക്കുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഈ കഥ പറഞ്ഞിട്ട് യേശു ഒരു ചോദ്യം ആ നിയമജ്ഞനോട് ചോദിച്ചു. ഈ മൂന്ന് പേരിൽ ആരാണ് അയാൾക്ക് അയൽക്കാരനായി വർത്തിച്ചത്? സമരിയക്കാരനായിരുന്നോ അയൽക്കാരൻ എന്നാണ് യേശു ചോദിച്ചിരുന്നെങ്കിൽ നിയമത്തിന് ഉടനെ മറുപടി പറഞ്ഞാനെ അല്ല, മറിച്ച് ചോദ്യം തലതിരിച്ചിട്ടു. യേശു എന്തായിരുന്നു അയാളുടെ ചോദ്യം? ആരാണ് എന്റെ അയൽക്കാരൻ? എന്റെ അയൽക്കാരൻ ആരാണ്? കഥയിലൂടെ യേശു കൊടുത്ത മറുപടി എന്താണ്? ഈ മൂന്ന് പേരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് എന്ന് വെച്ചാൽ, നീ ആർക്കാണ് അയൽക്കാരനായിരിക്കുന്നത്? ചോദ്യം തലതിരിഞ്ഞു പോയി. അയാൾ ചോദിച്ചത് ആരാണ് എന്റെ അയൽക്കാരൻ? യേശു ചോദിക്കുക, നീ ആർക്കാണ് അയൽക്കാരനായിരിക്കുന്നത്? എന്റെ അയൽക്കാരൻ ആരാണ് എന്ന് അന്വേഷിച്ച് നടക്കാതെ നീ മറ്റുള്ളവർക്ക് അയൽക്കാരനാണോ എന്ന് പരിശോധിക്കുക. യേശുവിന്റെ എല്ലാ കഥയിലും അവസാനത്തെ വാക്യം എഴുതിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ. ഈ കഥയില് അവസാനം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഈ സമരിയക്കാരൻ പറയാണ്, സത്തക്കാരനോട് പറയാണ്, ഇവന്റെ കാര്യം നോക്കണം, കുറച്ച് പണം പിടിച്ചോളൂ, കൂടുതൽ ചെലവാക്കുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. നമ്മുടെ ചോദ്യം ഇതാണ്, അയാൾ തിരിച്ചു വന്നോ? അറിയില്ല. തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഇയാളുടെ കാര്യം ആര് നോക്കണം? സത്രം സൂക്ഷിപ്പുകാരൻ. ചോദ്യം എന്താണ്? നിങ്ങളാണെങ്കിൽ തിരിച്ചു വരുമോ? നിങ്ങളായിരുന്നു സമരിയക്കാരനെങ്കിൽ തിരിച്ചു വരുമോ? തിരിച്ചു വന്നില്ലെങ്കിൽ ഈ ആശുപത്രിക്കാര് അവനെ അയൽക്കാരനായി ശുശ്രൂഷിച്ച് കണ്ട് പരിപാലിക്കുമോ? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. നമ്മൾ ആശുപത്രി കൊണ്ടാക്കി തിരിച്ചു പോന്നു, തിരിച്ചു ചെല്ലുമോ അന്വേഷിച്ച്? നമ്മൾ അന്വേഷിച്ച് ചെന്നില്ലെങ്കിൽ ആശുപത്രി നടത്തുന്ന ആളുകള് അയൽക്കാരനായി തുടരുമോ? നമുക്ക് ഈ കരുണയുടെ കാര്യത്തിലേക്ക് വീണ്ടും വരാം. സഭാപിതാക്കന്മാര് ഈ അർദ്ധപ്രാണനായ മനുഷ്യനെ അവതരിപ്പിച്ചത് മനുഷ്യന്റെ കഥയായിട്ടാണ്. നമ്മൾ ഓരോരുത്തരും അടിക്കപ്പെട്ട് പ്രഹരിക്കപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രഹരിക്കുക, അപഹരിക്കുക, ഈ രണ്ട് വാക്കുകളാണ് ആ മനുഷ്യനെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരും പ്രഹരിക്കപ്പെടുകയും അപഹരിക്കപ്പെടുകയുമാണ്. അത് ആദാമിന്റെ കാലം തുടങ്ങി ഈ നിമിഷം വരെ. സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചത് ആദാം അവന്റെ വരപ്രസാദം അപഹരിക്കപ്പെട്ടു, കൊള്ള ചെയ്യപ്പെട്ടു, അപ്പോഴോ അവൻ മുറിവേറ്റവനായി. വരപ്രസാദം അപഹരിക്കപ്പെട്ടപ്പോൾ അയാൾ മുറിവേറ്റവനായി. ആ മുറിവ് വച്ച് കെട്ടാൻ, വരപ്രസാദം തിരിച്ചു തരാൻ നമുക്ക് ഒരു സമരിയക്കാരനെ ആവശ്യമുണ്ട്. ആ സമരിയക്കാരനാണ് യേശുക്രിസ്തു. ശത്രുവെന്നോ മിത്രമെന്നോ നോക്കാതെ നമ്മുടെ അവസ്ഥ കണ്ട് ആത്മാവ്, കരുണയുടെ ആത്മാവിന്റെ മിന്നലേറ്റ് അവന്റെ ഗർഭപാത്രം പിളർന്ന് കരുണ പുറത്ത് ചാടുകയാണ്. കരുണയുടെ മിന്നലേറ്റ് ആ ആഘാതം നിമിത്തം അവന്റെ കുടല് പുറത്ത് ചാടി അവൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. യേശുക്രിസ്തുവാണ് സമരിയക്കാരൻ എന്നാണ് സഭാപിതാക്കന്മാര് വ്യാഖ്യാനിച്ചത്. സത്യത്തിൽ അത് ശരിയല്ലേ? നമ്മളല്ലേ അപഹരിക്കപ്പെട്ട് പ്രഹരിക്കപ്പെട്ട് ഇപ്പോൾ ഭൂമിയിൽ കിടക്കുന്നത്? നമുക്കൊരു സമരിയക്കാരൻ ആവശ്യമില്ലേ? നമ്മൾ സമരിയക്കാരനായിരിക്കുമ്പോൾ നമ്മിലേക്കും സമരിയക്കാരനായി യേശു കടന്നു വരികയല്ലേ? നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അവനെ നീയായി കാണുക, അവൻ നീയായി മാറും, നീ അവനായി മാറും, നമ്മൾ ഒന്നായി മാറും. യേശു സമരിയക്കാരനായി തീർന്നിട്ടുണ്ടാകും. ഈ മനോഹരമായ കരുണയുടെ കഥ, നമ്മൾ തന്നെ യേശുവായി രൂപാന്തരപ്പെടുന്ന കഥ. നമ്മൾ തന്നെ സമരിയക്കാരനായി മാറുമ്പോൾ നാം തന്നെയും യഥാർത്ഥ സമരിയക്കാരനായ യേശുവായി രൂപാന്തരപ്പെടുക. അതിനെയാണ് രണ്ടാമത്തെ ആഗമനം, ദ്വിതീയ ആഗമനം എന്നൊക്കെ ബൈബിള് വിളിക്കുക. തീർച്ചയായും അന്ത്യത്തിൽ അവൻ വരാനിരിക്കുന്നു. എന്നാൽ ഇപ്പോഴേ അവൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കരുണയുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ കാരണം കാണിക്കാതിരിക്കാൻ പറ്റാത്ത വിധം നമ്മിൽ കരുണയുടെ ആഘാതമേൽക്കുമ്പോൾ നമ്മളെ കാണുന്ന വ്യക്തികൾ പറയാണ്, ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ട്, രണ്ടാമതും കണ്ടിട്ടുണ്ട്, അയാള് ഞങ്ങളുടെ പള്ളിയിലുണ്ട്,
ഞാൻ യേശുവിനെ വീണ്ടും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിലുണ്ട് അയാള്. ഞാൻ യേശുവിനെ വീണ്ടും കണ്ടിട്ടുണ്ട്, രണ്ടാമതും കണ്ടിട്ടുണ്ട്. അയാൾ ഞങ്ങളുടെ പാടത്തുണ്ട്. നമ്മൾ ഓരോരുത്തരും യേശുവായി മാറുമ്പോൾ യേശു രണ്ടാമതും വരികയാണ്. ഇതാണ് ദ്വിതീയാഗമനം, യേശുവിന്റെ രണ്ടാമത്തെ ആഗമനം. ഇപ്പോഴേ വരുന്നു അവൻ. ഞാൻ ആവർത്തിക്കട്ടെ, അവൻ അന്ത്യത്തിൽ വരാനിരിക്കുന്നു. അന്ത്യത്തിൽ വരാനിരിക്കുന്നവൻ ഇപ്പോഴേ വരുന്നു, കാരുണ്യത്തിന്റെ പ്രവൃത്തികളിലൂടെ. അതുകൊണ്ടാണ് മദർ തെരേസ കണ്ടപ്പോഴേ അവർ പറഞ്ഞത്, ഇത് ദൈവം അവതരിച്ചതാണ്, യേശുവിന്റെ രണ്ടാമത്തെ ആഗമനമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, കാരുണ്യത്തിന്റെ പ്രവൃത്തികളിലൂടെ അന്ത്യത്തിൽ വരാനിരിക്കുന്നവൻ ഇപ്പോഴേ മധ്യത്തിൽ കാലത്തിന്റെ നടുക്ക് വരുന്നതാണ് യേശുവിന്റെ ദ്വിതീയാഗമനം. അത് നമ്മുടെ കാരുണ്യത്തിന്റെ പ്രവൃത്തികളിലൂടെയാണ്.